ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ചായ എന്ന് പറയുമ്പോൾ നമ്മുടെ കാപ്പിപ്പൊടിയോ തേയിലപ്പൊടിയോ അല്ലെങ്കിൽ പാലൊഴിച്ചിട്ടുള്ള ചായയൊന്നും അല്ല, നമ്മുടെ ശംഖുപുഷ്പം വെച്ചിട്ടുള്ള ചായയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ശംഖുപുഷ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെയൊക്കെ വീടുകളിൽ പൊതുവേ എല്ലാവരുടെയും തന്നെ വീടുകളിൽ കാണുന്ന ഒരു ചെടി തന്നെയാണ്. ഇതിൻ്റെ വേരൊക്കെയാണേലും ആയുർവേദത്തിന് മരുന്നുകളിലൊക്കെ വളരെയധികം ഉപയോഗിക്കുന്നത് തന്നെയാണ്. പൂവിനൊക്കെ നല്ല വളരെയധികം ഗുണങ്ങളുള്ളതാണ്. പക്ഷേ ഇതൊന്നും വലിയ കൂടുതൽ അങ്ങനെ ആർക്കും അറിയില്ല. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഡ്രിങ്കിന് കഴിയും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കൂടാതെ ഇതിന് ഗ്രീൻ ടീയേക്കാൾ 5 മടങ്ങ് ഗുണമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചായ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് ഞാൻ ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 8-10 പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ട ഇതളുകളുള്ള പൂവാണ്, ഒറ്റ ഇതളുള്ള പൂവും ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങനെ കിട്ടും. ഇത് എനിക്ക് കിട്ടിയിരിക്കുന്ന കട്ട ഇതളുകളുള്ള പൂവാണ്. നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഈ കൂട്ടത്തിലേക്ക് ഞാനൊരു ഏലക്ക ഇടുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഇടുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് എങ്കിൽ വലിയൊരു കഷ്ണം തന്നെ ഇടാം കേട്ടോ. എനിക്ക് ഈ ഒരു ഫ്ലേവറാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇടുന്നത്. ഇതാ അപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്, ചായയൊക്കെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം തന്നെ അതിൻ്റെയൊക്കെ ഒരു നിറം ഇറങ്ങിയിട്ട് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട്, ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നല്ലതായിട്ട് നിറം ഇറങ്ങും കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, നല്ലതായിട്ട് നിറം ഇറങ്ങിയിട്ടുണ്ട്, നല്ലവണ്ണം നല്ല ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം, അതിനുശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പനം കൽക്കണ്ടമാണ് എടുത്തിരിക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ശർക്കരയോ കൽക്കണ്ടമോ തേനോ എന്ത് വേണമെങ്കിലും എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബ്ലൂ ടീ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി.